ഇടുക്കി ചേറ്റുകുഴിയിൽ 2 വയസ്സുകാരൻ ടിപ്പർ ഇടിച്ചു മരിച്ചു. അസമിൽ നിന്നെത്തിയ തൊഴിലാളികളുടെ മകനാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടിയെ ഇടിച്ച ഇഷ്ടിക ലോറി നിർത്താതെ പോയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഞാൻ കാണുമ്പം ആക്സിഡന്റ് ആയിട്ട് വഴി കിടക്കുമായിരുന്നു. കൊച്ചും തള്ളയും ഒരാളുടെ വഴി കിടന്നപ്പോള ഞാൻ കാണും ടിപ്പർ പോയപ്പം കണ്ടു. ഞാൻ അവരെ കയറിക്കൊണ്ട് ചേറ്റുള്ള ഒരു ആശുപത്രി ചെന്നു. അവിടെ ചെന്ന് ഒരു 15 മിനിറ്റ് എന്നിട്ട് ആ ഡോക്ടർ വന്നില്ല. പിന്നെ ഞാൻ ടിപ്പർ വീട്ടിൽ കൊണ്ടിട്ടിട്ട് കാറെടുത്തോട്ട് വന്ന് അന്നപ്പോഴും അവർ വഴി തന്നെയുണ്ട്. അവരെ കയറ്റി ഇവിടെ വരെ കൊണ്ടുവന്നു, ആശുപത്രി മിഷനിൽ കൊണ്ടുവന്നു. കളത്തി വെച്ച അപകടം ഉണ്ടായെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവർ വഴിയിലുണ്ടായത്, ഇവർ കൊച്ചും തള്ളയും വേറൊരാൾ 3 പേരുണ്ടായത്. 3 പേരുടെ വഴി കിടക്കുമായിരുന്നു, കൊച്ചും വഴി കിടക്കുമായിരുന്നു. എല്ലാവരും കിടക്കാൻ നടന്നപ്പോൾ ഞാൻ ടിപ്പറുമായിട്ട് വന്നപ്പോൾ കയറ്റി കൊണ്ടുവന്നു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്താണ് സംഭവിച്ചത്? ഒപ്പം ഈ ടിപ്പർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അബ്ജോദ, ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. ചേറ്റുവഴിക്ക് സമീപമുള്ള ഡാലിയ സിമെന്റ് ഇഷ്ടിക കളത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഇഷ്ടിക കയറ്റാൻ വേണ്ടി എത്തിയതായിരുന്നു ഈ ലോറി. ഈ ഇഷ്ടിക കയറ്റിയ ശേഷം ഈ ലോറി തിരികെ പുറത്തേക്ക് എടുക്കുന്നതിനിടയിലാണ് സമീപത്ത് നിന്ന് കുട്ടിയെ ഇടുന്നത്. ഇടിച്ചിട്ട ശേഷം ലോറി നിർത്താതെ വിട്ടു പോവുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ദൃക്സാക്ഷി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം ഇവർ ഈ കുട്ടിയെയുമായി എടുത്ത് വെളിയിൽ റോഡിലെത്തി. റോഡിലെത്തിയ സമയത്ത് ആ സമയത്ത് സോജി എന്നയാൾ മറ്റൊരു ടിപ്പറുമായി അതിൽ കടന്നു പോകുമ്പോൾ ഇവർ റോഡിൽ നിൽക്കുന്നതും കരയുന്നതും കണ്ടു. അതിൽ നിർത്തി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയും ഇവരെ സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഈ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് അവിടെ എത്തിച്ച ശേഷം അവിടെ ഡോക്ടറെ ഉണ്ടായിരുന്ന നേഴ്സുമാരോട് ഡോക്ടറെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഡോക്ടറെ വിളിക്കുന്നതിനിടയിൽ തന്നെ ഡോക്ടർ വരാൻ അല്പ താമസമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇവർ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ രീതിയിലാണുള്ള വിശദീകരണമാണ് അവർ തന്നിരിക്കുന്നത്. അതിനുശേഷം ഇവർ റോഡിൽ നിൽക്കുമ്പോൾ നേരത്തെ ഇവരെ എത്തിച്ച ആൾ തന്നെ ടിപ്പറുമായി തിരികെ എത്തുമ്പോൾ ഇവർ നിൽക്കുന്നത് കാണുകയും പിന്നീട് ഇദ്ദേഹം ടിപ്പർ വീട്ടിൽ കൊണ്ടുപോയിട്ട ശേഷം ഇവരെ ഈ 2 കുട്ടിയെ ഉൾപ്പെടെ അവിടെ നിന്നും കയറ്റി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും കുട്ടി മരണമടഞ്ഞിരുന്നു. എന്തായാലും അപകടം ഉണ്ടാക്കി ടിപ്പർ ഇപ്പോൾ പോലീസ് മട്ടന്മേട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.